ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവാണ്. കുറച്ചുകാലം മുൻപ് വരെ യൂത്ത് ആയിട്ടുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സജീവമായിട്ടിരുന്നെങ്കിൽ ഇന്ന് പ്രായഭേദമന്യേ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മുടെ മലയാളികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ടിക്ടോക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നതിന് ശേഷമായിരിക്കാം പ്രായഭേദമന്യേ എല്ലാ ആൾക്കാർക്കിടയിലും സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. കുറച്ചുകാലം മുൻപ് വരെ ആസ്വാദനത്തിന് വേണ്ടി മാത്രമായിരുന്നു പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഓരോ ആൾക്കാർക്കിടയിലുള്ള അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടന്റുകളെ ടിക്ടോക്കിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ്ടും അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. ഒരുപാട് ആൾക്കാരുടെ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആ കണ്ടന്റുകളെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ഒക്കെ വന്നു. നമ്മൾ മലയാളികൾ അതിനെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഒരു പരിധിവരെ ഈ പറയുന്ന വിമർശനവും അല്ലെങ്കിൽ കളിയാക്കലൊക്കെ ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളി യൂട്യൂബേഴ്സിനിടയിൽ അക്ഷയ വ്ളോഗറാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോസും അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അർജുൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയോടുകൂടിയാണ് നമ്മുടെ മലയാളികൾക്കിടയിൽ ഈ റിയാക്ഷൻ വീഡിയോസിനും റോസ്റ്റിംഗ് വീഡിയോസിനൊക്കെ ഇത്രയും അധികം ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നീട് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോലും എൻ്റെ മെയിൻ ചാനലിനകത്ത് കുറച്ച് റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ചെയ്യുന്നുണ്ട്. തുടക്കത്തിലൊക്കെ ഒരുപാട് ആസ്വാദനപരമായിട്ട് പോയിരുന്ന കാര്യങ്ങൾ ഇന്ന് കുറച്ച് ആൾക്കാരുടെ ചാനലിൽ അതിന് എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് മറ്റുള്ള ആൾക്കാരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടും ചീത്ത വാക്കുകൾ ഉപയോഗിച്ചുമൊക്കെ റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിനൊരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം മോശം വാക്കുകളിലൂടെ ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റിലൂടെ മറ്റുള്ള ആൾക്കാരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിൽ വീഡിയോസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല. കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. കിച്ചൂട്ടൻ എന്ന് പറയുന്ന ഒരു പയ്യൻ സോഷ്യൽ മീഡിയയിൽ വളരെ കൊച്ചൊരു പയ്യനാണ്. ആ പയ്യൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായിട്ട് നിൽക്കുന്ന ആളുകളെ മോശമായ രീതിയിൽ ഉപമിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു റോസ്റ്റിംഗ് വീഡിയോ എന്ന രീതിയിൽ ജോക്കുട്ടൻ എന്ന് പറയുന്ന മറ്റൊരു കൊച്ചു പയ്യൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് അതിനെതിരെ വന്നു. പക്ഷേ ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത് ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടല്ല. വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും പോലും മോശമായി പറഞ്ഞുകൊണ്ട് ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റുകൾ നിറച്ചുകൊണ്ട് ഒരുപാട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ, അതിനൊരിക്കലും നമുക്ക് റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. അത്തരത്തിലുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റുകൾ നിറച്ചുള്ള ഒരുപാട് പോസ്റ്റുകളുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതൊരിക്കലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ആ ജോക്കുട്ടൻ എന്ന് പറയുന്ന പയ്യൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ ആ കിച്ചൂട്ടൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെയും ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. ജോക്കുട്ടാ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. ഞാൻ നിന്നോട് പിണക്ക നിന്നോട് പിണങ്ങി മിണ്ടൂല. നിന്റെ അമ്മ വന്ന് നോക്കിയാ, നീ പ്രതീക്ഷിച്ചിരുന്നോളൂ, നിനക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരു അടി പാഴ്സൽ വരുന്നു. നമ്മുടെ ജോക്കുട്ട അവിടെ കിടപ്പുണ്ട്, ജോക്കുട്ടാൻ ഇവിടെ പിണങ്ങിയിരിക്കുക. ഇങ്ങനെയാണ് എല്ലാവരും പരിചയപ്പെടുത്തുന്നത്. നിന്റെ അമ്മേനെ കാണിച്ചോടാ. തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ്, ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ട പോലെ ഇത്തരത്തിൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ചെയ്യുന്ന ആൾക്കാരോടും ടോക്സിക് ആയിട്ടുള്ള പോസ്റ്റുകളും കണ്ടന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആൾക്കാർക്കുമെതിരെ അവരുടെ ആ തെറ്റായിട്ടുള്ള രീതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരിക്കലും സോഷ്യൽ മീഡിയയ്ക്ക് ചേർന്ന ഒരു രീതിയല്ല എന്ന് പറയുന്ന ഒരു വീഡിയോ മാത്രമാണ്. നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ കിച്ചൂട്ടൻ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്തോ ഒരു പരാമർശം നടത്തി. ആ പരാമർശത്തിനെതിരായിട്ട് ജോക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പയ്യൻ നടത്തിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനകത്ത് വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും പോലും ചില മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അതൊരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കേണ്ട വാക്കുകളോ സോഷ്യൽ മീഡിയയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ ഇത്തരത്തിലുള്ള കണ്ടന്റുകളോ അല്ല സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്
യൂട്യൂബിലൊക്കെ കൂടുതലായിട്ടും വരേണ്ടത്. യൂട്യൂബിൻ്റെ പോളിസിയും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ആളുകളെ വ്യക്തിപരമായിട്ട് മോശമാക്കി ചിത്രീകരിക്കുകയും മോശം വാക്കിലൂടെ ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്കതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അർജു ആണ് മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ഈ പറയുന്ന ഒരു സജീവമായിട്ടുള്ള രീതിയിൽ റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ആയിട്ട് വന്നത്. അർജുൻ്റെ തുടക്കത്തിലെ വീഡിയോസിനകത്ത് കുറച്ച് വ്യക്തികളെ മോശമായി സംസാരിക്കുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ മോശമായി ചിത്രീകരിച്ചു എന്ന പേരിലേക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള വീഡിയോസിനകത്ത് അർജു തന്നെ അതിനെപ്പറ്റി ക്ഷമാപണം നടത്തുകയും അതിനെ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. വളരെ മാതൃകാപരമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. കാരണം മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തുകയും പിന്നീടത് ആവർത്തിക്കാത്ത രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ് ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും അർജുനെ പോലുള്ള ഒരു കൂട്ടം ആൾക്കാർ ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നത് നേരെ മറിച്ചാണ്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക. ഈ മലയാളികൾക്കിടയിൽ ഈ പറയുന്ന നേരത്തെ ആണെങ്കിൽ ടിക്ടോക്ക് ആയിരുന്നു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഈ ഇൻസ്റ്റാഗ്രാം റീൽസും അല്ലെങ്കിൽ ടിക്ടോക്കിനോടൊക്കെ പൊതുവായിട്ടുള്ള മലയാളി സമൂഹത്തിന് ഒരു ഇഷ്ടക്കേടുണ്ട്. കുറച്ച് എല്ലാത്തിനോടും അല്ല, അത്തരത്തിലുള്ള കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസ് വരുമ്പോൾ അത് ഒരു കോമാളിത്തരമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കതിനെതിരെ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാം എന്ന് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ഏറ്റവും കൂടുതൽ ഇന്ന് ടിക്ടോക്കിന് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിനെ എടുത്ത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്കിടയിൽ ഇതിനെതിരെ ഒരു പൊതുവായിട്ട് ഒരു ഇഷ്ടക്കേടുണ്ട്. ആ ഇഷ്ടക്കേടിനെ വിറ്റുകൊണ്ട് തങ്ങൾക്ക് പെട്ടെന്ന് ഫേമസ് ആകാം അല്ലെങ്കിൽ തങ്ങൾക്ക് ആ ഇഷ്ടക്കേടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്കിടയിൽ പെട്ടെന്നൊരു സ്വീകാര്യത കിട്ടും എന്നൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും ഈ റീൽസ് വീഡിയോനൊക്കെ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു കിച്ചൂട്ടൻ്റെ കാര്യം എടുത്താലും ജോക്കൂട്ടിൻ്റെ കാര്യം എടുത്താലും ഇതേ രീതിയിലാണ് ഇവിടെ പിന്തുടർന്നു പോകുന്നത്. പക്ഷേ മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല കണ്ടന്റുകൾ വെച്ചുകൊണ്ട് ആണ് മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്നതെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന നേരെ മറിച്ചായിട്ടുള്ള കാഴ്ചയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഡോക്ടർ ക്രോമെറ്റൽ എന്ന പേരുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്ന പേരിൽ ഒരു ചാനൽ ചർച്ച പോലും ഉണ്ടായി. കാരണം ആലോചിക്കുക, സോഷ്യൽ മീഡിയ വലിയ വാർത്തയായി, പിന്നീട് ചാനൽ ചർച്ചയിലേക്ക് പോയി. കാരണം നമ്മുടെ സമൂഹത്തിൽ അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ. നേരെ മറിച്ച് നമ്മൾ കുറച്ച് നാൾ മുമ്പ് തന്നെ വിക്കി തഗ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ പ്രളയ സമയത്ത്, നമ്മുടെ മലയാളികളെല്ലാം തന്നെ പ്രളയ സമയത്ത് ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും അറിയാതെ നെട്ടോട്ടവും ഓടുന്ന സമയത്ത് 4 ടയർ എടുക്കട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ 4 ടയറിനകത്തുണ്ടായിരുന്ന എയറിനേക്കാൾ വലിയ എയറിലായിരുന്നു അന്ന് വിക്കി തഗ് സോഷ്യൽ മീഡിയ നിന്നിരുന്നത്. പിന്നീട് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് ഒരു മാസ് BGM ഇട്ടുകൊണ്ട് താനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരുപാട് പോസ്റ്റുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, കുറച്ച് ലൈക്ക് കിട്ടും അല്ലെങ്കിൽ കുറച്ച് കമൻറ്റ് കിട്ടും, കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതി അല്ലെങ്കിൽ ഈ രീതിയാണ് ശരി എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. കുറച്ച് ആളുകൾ ഇതിനെയൊക്കെ കാണുന്നുണ്ട്, ശരിയായിരിക്കാം, ലൈക്ക് ചെയ്യുന്നുണ്ടാവാം, കമൻറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുകൊണ്ടും ഇതാണ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൂടെ ഏതെങ്കിലും ഒരാൾ തുണിയില്ലാതെ ഓടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മൾ കാണുകയാണ്. നേരെ മറിച്ച് ഒരാൾ പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്ത് നോക്കുന്നത് തുണിയില്ലാതെ ഒരാൾ ഓടി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്ന് വെച്ച് തുണിയില്ലാത്ത ഒരാൾ ഓടി, അതാണ് ശരിയായിട്ടുള്ള രീതി എന്നാണ് എൻ്റെ അർത്ഥം, ഒരിക്കലുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കുറച്ച് ലൈക്ക് ഉണ്ടാവും, കുറച്ച് കമൻറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ടിക്ടോക്കിനെയും റീൽസിനെയും പറ്റി പൊതുവായിട്ട് നമ്മുടെ കേരള സമൂഹത്തിന് ഒരു മലയാളികൾക്കിടയിൽ ഒരു ഇഷ്ടക്കേടുണ്ട്. ആ ഇഷ്ടക്കേടിനെ നിങ്ങൾ വീഡിയോ ആക്കി ചിത്രീകരിക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ അതിനെ സംസാരിക്കുക, അതിനെ കളിയാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ആശയങ്ങൾ ഉപയോഗിച്ച് കളിയാക്കുക. അല്ലാതെ വ്യക്തിപരമായിട്ട് മറ്റുള്ള ആൾക്കാരെ മോശമായി സംസാരിച്ചുകൊണ്ട് മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ആ രീതിയിലല്ല ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഈ കിച്ചൂട്ടൻ അല്ലെങ്കിൽ ജോക്കൂട്ടൻ എന്ന് പറയുന്ന രണ്ട് ആ കൊച്ചു പിള്ളേരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കിച്ചൂട്ടൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ മറ്റുള്ള ആൾക്കാർക്കിടയിലേക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്കിടയിൽ പെട്ടെന്ന് ഫേമസ് ആകണം എന്ന ആഗ്രഹത്തോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായിട്ട് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ മോശമായി ഉപമിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു.
ആ വീഡിയോയെ റിയാക്ട് ചെയ്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ എന്ന രീതിയിലാണ് ജോക്കൂട്ടൻ, കാരണം എനിക്ക് തോന്നുന്നു ജോക്കൂട്ടൻ എന്ന് പറയുന്ന ആ പയ്യനെയും പറ്റി ഒരു പരാമർശം നടത്തിയെന്ന് തോന്നുന്നു. അങ്ങനെ ആ ജോക്കൂട്ടൻ ആ ഒരു പരാമർശത്തെ തുടർന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുമായിരുന്നു. ഈ ജോക്കൂട്ടൻ എന്ന് പറയുന്ന പയ്യൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ തനിക്കെതിരെ വിമർശനം വരുമ്പോൾ ആ വിമർശനത്തെ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ തന്നെ ആരും വിമർശിക്കാൻ പാടില്ല, എന്നെ ആരും വിമർശിക്കരുത് എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും തങ്ങളെ വിമർശിക്കാനായിട്ട് സാധിക്കും. ആ വിമർശനത്തിനെ പൂർണ്ണമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ എന്നെ ആരും വിമർശിച്ചേക്കരുത്, ഇതെൻ്റെ മാത്രം സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആരും നിൽക്കാനായിട്ട് പാടില്ല. 100% വിമർശനം ഉണ്ടാകും. ആ വിമർശനങ്ങളെ നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിക്കാനും നല്ലതിനെ ഉൾക്കൊള്ളാനും മോശമായിട്ടുള്ളതിനെ തള്ളിക്കളയുമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കിച്ചുവട്ടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വീഡിയോ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാൽ ഈ കാര്യം ഇത്രയും ചർച്ചയാകേണ്ട ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ തുടക്കത്തിൽ ആ വീഡിയോ കണ്ടിരുന്നു, ഞാനതിനെ കണ്ടു അപ്പം തന്നെ തള്ളിക്കളയാണ് ചെയ്തത്. നേരെ മറിച്ച് അത് വലിയ ചർച്ചാ വിഷയമാക്കി അതിനെ വലിയൊരു രീതിയിൽ പൊലിപ്പിച്ചു കാണിച്ചു, മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിയപ്പോഴാണ് ഇത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഇത്രയും ഫേമസ് ആക്കി എടുത്തത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട കാര്യം പോലും ഇത്തരത്തിൽ വലിയൊരു ടോപ്പിക്കായിട്ട് മാറിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്യാറില്ല സാധാരണ, കാരണം അനാവശ്യമായിട്ടുള്ള ടോപ്പിക്കുകളെ ഒരിക്കലും, എൻ്റെ വളരെ ചെറിയ ചാനലാണ്, ഈ ചെറിയ ചാനലിലൂടെ ആണെങ്കിൽ പോലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ആഗ്രഹമില്ലാത്ത ആളാണ്. ഇവിടെ ജോക്കൂട്ടൻ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വിമർശനം, അതായത് കിച്ചൂട്ടൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ വീഡിയോയ്ക്ക് വിമർശനമായിട്ട് രംഗത്തെത്തിയപ്പോൾ ആ വിമർശനം വളരെ തരം താഴ്ന്നു പോയി. കാരണം ഞാനിപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ, അതിൻ്റെ മുഴുവൻ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ജോക്കൂട്ടൻ എന്ന് പറയുന്ന ആ പയ്യൻ ആ വീഡിയോ റിമൂവ് ചെയ്തിരുന്നു. തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ റിമൂവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ വീഡിയോ റിമൂവ് ചെയ്തെങ്കിൽ കൂടിയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണെന്ന് തോന്നുന്നു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ. അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിച്ച് വേണം അതിനേറെ സംസാരിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒരു മെച്യൂരിറ്റി പോലും ഇല്ലാത്ത, 18 പോലും തികയാത്ത ഏതോ ഒരു പയ്യൻ, ആ പയ്യൻ എന്തെങ്കിലും പറഞ്ഞു എന്ന പേരിൽ അവനെതിരെ അവൻ്റെ വീട്ടിലെ അച്ഛനെയും അമ്മയും ചീത്ത വിളിക്കുക, അവൻ്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അടി കൊടുക്കാമെന്നൊക്കെ പറയുക, അതൊക്കെ വളരെ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ തന്നെയാണ്. ഞാൻ അതിലെ കൂടുതൽ ഭാഗങ്ങളിനകത്ത് ഉൾപ്പെടുത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ജോക്കൂട്ടൻ എന്ന് പറയുന്ന പയ്യൻ അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ജോക്കൂട്ടൻ എന്ന് പറയുന്ന പയ്യൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോക്കൂട്ടൻ റിയാക്ട് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ നാളെ ജോക്കൂട്ടനെതിരെ തിരിഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോക്കൂട്ടൻ അതെല്ലാം താങ്ങാനുള്ള ശേഷി പോലും കാണില്ല. ഒരു ക്യാമറ ഓണാക്കിക്കൊണ്ട് നമുക്ക് എന്തിനെ പറ്റി വിമർശിക്കാം, പക്ഷേ ആ വിമർശിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിലാണോ, അല്ലാതെ ഒരുപാട് ലൈക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് കമൻറ്റ് കിട്ടുന്നുണ്ടെന്ന പേരിൽ ഞാൻ ചെയ്യുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് എനിക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോസും റോസ്റ്റിംഗ് വീഡിയോസും ചെയ്യുമ്പോൾ നല്ല ആശയങ്ങൾ കൊണ്ട്, നല്ല ആശയങ്ങളിലൂടെ മറ്റുള്ള ആൾക്കാരെ വിമർശിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കാണുന്ന ആൾക്കാർക്കും ഒരുപാട് ആസ്വാദനപരമായിട്ട് മാറും. അല്ലാതെ ഇപ്പോൾ ജോക്കൂട്ടൻ എന്ത് പറയുന്നുണ്ട്, ആ പയ്യൻ്റെ അഡ്രസ്സ് തന്നാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ജോക്കൂട്ടൻ ഇതേ രീതിയിൽ നല്ലതായിട്ടുള്ള രീതിയിൽ ആശയം ഉപയോഗിച്ച് വേറൊരാളെ വിമർശിക്കാനായിട്ട് സാധിക്കുന്നില്ല, ടോക്സിക് രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ വ്യക്തിഗത ചെയ്തുകൊണ്ട് മാത്രമാണ് മറ്റുള്ള ആൾക്കാരെ വിമർശിക്കാൻ പറ്റൂ എന്നുള്ളെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്തായാലും ആ പയ്യൻ അഡ്രസ്സ് ചോദിച്ചതല്ലേ, അഡ്രസ്സ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുക, പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ എന്നെ കളിയാക്കി, അതുകൊണ്ട് ആ കളിയാക്കലായിട്ട് അവനെ എന്നെ കളിയാക്കി എനിക്കൊരു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എന്നെ ആർക്കും കളിയാക്കാനായിട്ടുള്ള അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക. ഒരു പക്ഷേ ഇപ്പോൾ ചെയ്ത ആ വീഡിയോയേക്കാൾ എന്തുകൊണ്ടും അതിനൊരുപാട് സ്റ്റാൻഡേർഡ് ഉണ്ടാകും, കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളൊരിക്കലും ഇത്തരത്തിൽ തരം താഴ്ന്ന് പോകരുത്. ഞാൻ ഇതിനകത്ത് പല ആൾക്കാരെയും പറ്റി പരാമർശിച്ചു, ആ പരാമർശിച്ച ആൾക്കാരോട് ആരോടും തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പും ഇല്ല, എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. അവരാരും തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയിലും ഞാൻ ഫോളോ ചെയ്യാറുമില്ല, കാരണം എനിക്ക് അവരെ ഫോളോ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ്, അതെൻ്റെ മാത്രം പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ്. ഞാൻ അവരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നില്ല എന്നുകൊണ്ട് അവർ മോശക്കാരാണെന്ന് ഞാൻ അർത്ഥമില്ല, പക്ഷേ അവരുടെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയോട് സംസാരിച്ചത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ പോലും വേണം ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, പിന്നെ വിമർശിക്കുമ്പോൾ കാര്യം പ്രത്യേക സ്ഥിതി ചെയ്യുക, ഞാൻ ഫേമസ് ആകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം പോലും ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പരദൂഷണ കാര്യങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാറില്ല, കാരണം അത് എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാവണമെന്നും അതിനകത്തൊരു ക്വാളിറ്റി വേണമെന്നും നിർബന്ധം പിടിക്കുന്ന ആളാണ് ഞാൻ. സോ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വിമർശനമായിട്ട് വേണമെങ്കിൽ വരാം, ഞാൻ അതിനെ തള്ളിക്കളയുന്നു മാത്രം. സോ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും വിമർശിക്കാം, വിമർശിക്കുമ്പോൾ മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ള ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വിമർശിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചോ എവിടെയെങ്കിലും വീട്ടിൽ ചെന്ന് രഹസ്യമായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നാലാൾ കൂടുന്ന സ്ഥലത്താണെങ്കിൽ പോലും
10 ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ കാണാത്ത രീതിയിൽ പോയി വിമർശിക്കുക, അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുക, അതായിരിക്കും ഇതിനേക്കാൾ ബെറ്റർ. സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റുകൾ ഇടാനും ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനും മോശമായിട്ടുള്ള രീതിയിൽ മറ്റുള്ള വ്യക്തികളെ അവഹേളിക്കാനുമായിട്ടുള്ള ഒരു സ്ഥലമല്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനി കിച്ചൂട്ടിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ, കൊച്ചു പയ്യനല്ലേ, വളർന്നു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ബുദ്ധി വെച്ചേക്കാം എന്നോർത്ത് അതിനെ നമുക്ക് തള്ളിക്കളയാം. സോ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. This is me, Sijo. See you.